Run. Issued in the public interest by the Ministry of Health and Family Welfare, Government of India. Hello? Hello, Muthumol. വീട്ടിലല്ലേ? ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോ എല്ലാവരോടും ഒന്ന് സെറ്റ് ആക്കി നിർത്തിട്ടാ. 10 മിനിറ്റുള്ളിൽ ഞാൻ വരും. ഓക്കെ. പറയാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഉപ്പ ഷർട്ട് ഇടാണ്ടാവും നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഉമ്മ ചിലപ്പോൾ കിച്ചണിലാവാം. കരിപുരൻ്റെ ഡ്രസ്സുകളൊക്കെ ആവാം. അപ്പോൾ ചിലപ്പോൾ ആ വീഡിയോ ഇടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതാണ്. 10 മിനിറ്റായിട്ട് നമുക്ക് അതുകൊണ്ട് ചെല്ലാം. അപ്പോൾ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഹെൽമെറ്റ് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടിട്ട് പോയോ. അപ്പോഴേക്കും 10 മിനിറ്റ് ആവും എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഹെൽമെറ്റ് നഷ്ടപ്പെട്ടു പോയി. സാധാരണ ഇതിൽ ഞാൻ വണ്ടിയുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാറില്ല, കയ്യിൽ പിടിക്കുകയാണ് ചെയ്യാറ്. ഓഫീസിലാണെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ് ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ ദിവസം കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വണ്ടി വന്ന് എടുക്കാനായിട്ട് വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് ഓർമ്മൊന്നും നോക്കിയപ്പോഴേക്കും സംഗതി മിസ്സായിട്ടാണ്. ബിൽഡിങ്ങിൽ സി സി ടി വി നോക്കിയപ്പോൾ പോയ വഴിയൊക്കെ മനസ്സിലായി. ഫുട്ടേജ് ഉണ്ട്, കാണിച്ചു തരാം. ഈ വരുന്ന രണ്ടുപേരാണ് കേട്ടോ നമ്മുടെ ആൾക്കാർ. ശരിക്കും നോക്കിയത് അവരെ തലയിൽ ഇപ്പോൾ ഹെൽമെറ്റില്ല, വണ്ടിയുടെ സൈഡിൽ ഹെൽമെറ്റില്ല, ഈ സൈഡിൽ ഹെൽമെറ്റില്ല, ഹെൽമെറ്റ് അവരുടെ കയ്യിലേ ഇല്ല. അവർ നേരെ വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു. എൻ്റെ വണ്ടി ഇരിക്കുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്താണ് എൻ്റെ വണ്ടി ഇരിക്കുന്നത്. അതിനോട് ചേർത്ത് അവർ വണ്ടി പാർക്ക് ചെയ്തു. ശേഷം അവർ വണ്ടി അവിടെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് നടന്നു പോയി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകേണ്ട കാര്യമില്ല. ആ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു സസ്പീഷ്യസ് ആണ്. ശേഷം അവർ 1:47 വന്നത്, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1:49 അവർ തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് വന്നു. നേരെ വണ്ടി ഇടിക്കുന്നിടത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ഒരു 10-30 സെക്കൻഡ് ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുന്നുണ്ട് അവർ. ആ സമയം കൊണ്ട് എൻ്റെ ഹെൽമെറ്റ് എടുത്ത് അവർ തലയിൽ വെച്ചു. ദാ ഈ പോകുന്നത് എൻ്റെ ഹെൽമെറ്റാണ്. അമ്മമാർ വേണം ഹെൽമെറ്റ് എടുത്ത് പോവാണ്. നമ്മൾ കുറച്ചുകൂടെ സൂം ചെയ്ത് വണ്ടി നമ്പർ ക്ലിയർ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ ഒരു വഴിയില്ല. കണ്ട, ഒരു രക്ഷയില്ല, ക്ലിയർ ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹെൽമെറ്റ് പോയ വഴിയിട്ടാ. ശേഷം ഞാൻ ഓഫീസിലുണ്ടായൊരു ഹെൽമെറ്റ് ഇട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. കോവിഡ് കാരണം അവർ കംപ്ലയിൻറ്റ് നേരിട്ട് സ്വീകരിക്കുന്നില്ല, പരാതിപ്പെട്ടിലിട്ടു. ഇന്നിപ്പോൾ ഒരു 4 ദിവസമായി, ഇത്ര ദിവസമായിട്ട് എനിക്കൊരു കോൾ പോലും അവിടെ നിന്ന് വന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ്, കൊറോണ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പോലീസുകാർക്കൊക്കെ ഹെക്ടിക് ഡ്യൂട്ടിയാണെന്നുള്ളത്. ഇതുപോലത്തെ വള്ളിക്കേസുകളൊന്നും അന്വേഷിക്കാനായിട്ട് അവർക്ക് നേരം ഉണ്ടാവില്ല. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ മോഷണം മോഷണം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചെറിയ മോഷണങ്ങൾ നടത്തി പിടിക്കപ്പെടില്ല എന്നൊരു കോൺഫിഡൻസ് വരുമ്പോഴാണ് വലിയ വലിയ മോഷണത്തേക്ക് പോകുന്നതും വലിയ വലിയ കള്ളന്മാരാവുന്നതും. അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റെങ്കിലും കൊടുത്തത്. ഇതുവരെയായിട്ട് റെസ്പോൺസ് വന്നിട്ടില്ല. പിന്നെ ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനും കൂടിയിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും റിപ്ലൈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് നിർബന്ധിതനായിരിക്കുകയാണ്. ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. നമ്മുടെ മോഷണം പോയി ഹെൽമെറ്റ് സ്റ്റെറ്റ്സിൻ്റെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഹെൽമെറ്റ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫീച്ചേഴ്സ് ഹെൽമെറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. പോകുന്ന വിഷ്വൽസൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി വാങ്ങിച്ച് വന്നതിന് ശേഷം കാണാട്ടോ. അപ്പോൾ റീസൺ കണ്ടില്ലേ? അപ്പോൾ അതാണ് റീസൺ എൻ്റെ ഹെൽമെറ്റ് മോഷണം പോയി. അപ്പോൾ ഒരു ഹെൽമെറ്റ് അത്യാവശ്യം വാങ്ങേണ്ടി വന്നു. അപ്പോൾ ഹെൽമെറ്റ് വാങ്ങി തിരിച്ചു വരുന്ന പോലെയാണ് കേട്ടോ. ഈ വെച്ചിരിക്കുന്ന തന്നെയാണ് ഹെൽമെറ്റ്. ഫോൺ വിളിച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അവരൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നേരെ നമുക്ക് ഇനി വീട്ടിൽ ചെല്ലാം. ഹെൽമെറ്റ് എങ്ങനെയുണ്ടെന്ന് അവരോട് ചോദിക്കാം. ഇതിൻ്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ അവരോട് പറയാം. അവരുടെ റിപ്ലൈ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നേരെ വീട്ടിൽ പോവാം. പുതിയ ഹെൽമെറ്റ് വരില്ല. ഏനുണ്ട് ഹെൽമെറ്റ്? ഏനുണ്ട്? അതെ. എങ്ങനെയുണ്ട് കുട്ടക്ക്? ഇഷ്ടമായാ? ഏ എങ്ങനെയുണ്ട് കുഞ്ഞിട്ട്? ഇഷ്ടമായാ? കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായാ? എന്നാ കളർ, പച്ച കളർ ഏനുണ്ട്? അതെ. ഇതിനേ എത്ര വില ഉണ്ടാവും ഏകദേശം? ഒന്ന് ഗസി 600. 600? 600 പിടിച്ചു. ഇപ്പൊ എത്ര പറയണത്?
ഞാൻ പറഞ്ഞ അത് കാഴ്ചയില് ഒരു നല്ലൊരു സുരക്ഷിതമുള്ള ഹെൽമെറ്റ് ആണ്. ആ വെറുതെ അതൊന്നും പറയല്ല കേട്ടോ. കുട്ടാപ്പി 2800, കുഞ്ഞിത്തിക്ക് 1000, മൂത്തുമോള് 2000, ഉപ്പ 1800. ഉമ്മ ആണ് ഏറ്റവും കുറവ്. ഉമ്മ ഇനി വല്ല ഓപ്ഷൻ ഉണ്ടാവും? കേറ്റി പറയണ്ട, കുറച്ച് കൂടുതൽ മാക്സിമം. അതെ അതെ, എന്നാ ഞാൻ വില പറയട്ടെ. അപ്പൊ നമുക്ക് ഏറ്റവും കുറവില് ഉമ്മയെന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞിത്തിനെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഞാൻ വില പറയാമോ? തല സേഫ്റ്റി ഇമ്പോർട്ടന്റ് അല്ലേ? മകൻ ഞാനാണോ വലുത്, അതോ പൈസ ആണോ വലുത്? അപ്പോ കറക്റ്റ് പ്രൈസ് പറഞ്ഞ ഉമ്മ നല്ല ചീത്ത പറഞ്ഞു കേട്ടോ. ഉമ്മ അതിന് കുറെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്, ഹെൽമെറ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതിന്റെ വില. അപ്പോ തലയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ്, തലയും തലയുടെ ഉള്ളിൽ സ്വപ്നങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഹെൽമെറ്റ് എന്ന് വെച്ചോക്കെ ഓക്കെ ആണല്ലേ. നല്ല പാകാണ്. ആ ഉമ്മ ഒന്ന് വെച്ചോക്കെ. കുഞ്ഞുട്ടിക്ക് ഡ്യൂക്ക് മേടിക്കാനുള്ളത് കുഞ്ഞുട്ടിയുടെ ആഗ്രഹമാണ്. ഡ്യൂക്ക് മേടിച്ച് ഡ്യൂക്കുമ്പോൾ കയറാൻ എന്നുള്ളത് അവൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. എന്നോട് ഡ്യൂക്ക് മേടിക്കാനാണ് അവൻ പറയണത്. കുഞ്ഞുട്ടി റൈഡർ കുഞ്ഞുട്ടി നോട്ടെ, ബാക്ക് വെക്കട്ടെ. യെസ് കുട്ടാപ്പി കറക്റ്റാണ്. കുട്ടാപ്പി കഴിഞ്ഞ് 2 കൊല്ലം കൂടെ അല്ലേ ഇവിടെ അമ്മ? 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ കുട്ടാപ്പിക്ക് നമുക്ക് വണ്ടി ഓടിക്കാവുന്നതാണ്. അപ്പൊ കുഞ്ഞുട്ടി മുതുമോൾ ബൗളിലേക്ക് കയറാം, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഹെൽമെറ്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് ഇടാ. കുഞ്ഞുട്ടി കുട്ടാപ്പി എല്ലാവരും കയറുവാ. ക്ലാസ് ക്ലാസ് ഹെൽമെറ്റ് നമ്മൾ സേഫ്റ്റിക്ക് അല്ലേ? കുഞ്ഞിട്ട് പറയണ്ട, ഉത്തരം കുഞ്ഞിട്ട് പറയണില്ല. സേഫ്റ്റിക്ക് ഹെൽമെറ്റ് വെക്കാണ്ട് ഒരാൾ അപകടം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിക്കേറ്റാൻ സാധ്യതയുള്ളത് തലയ്ക്കാണ്. തലയ്ക്കെന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ 2 ഭാഗങ്ങളാണ് ഉള്ളത്, ഒന്ന് തലച്ചോറും പിന്നെ തലയോട്ടി. തലച്ചോറുണ്ടാവുന്ന ആഘാതം പിന്നെ തലയോട്ടിക്ക് ഉണ്ടാവുന്ന ചിഹ്നലാണ്. തലച്ചോറുണ്ടാവുന്ന ആഘാതം എന്ന് പറയുമ്പോൾ തലയോട്ടി ചെന്നിട്ട് തലച്ചോറും പിടിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഇനി പറയാനുള്ള ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ 5 ഭാഗങ്ങളാണ്. അറിയതൊക്കെ ഹെൽമെറ്റിന് മെയിനായിട്ട് 5 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ മെയിനായിട്ടുള്ളത് ഇതാ ഈ ഷെല്ലാണ്. പിടിച്ചാ മുത്തുമോൾ പിടിക്കും. ഈ ഷെല്ലാണ് മെയിനായിട്ടുള്ള ഭാഗം. അത് കൂർത്ത വസ്തുക്കളും അതിൻ്റെ പുറത്തുനിന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെല്ലുള്ളത്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലെ കുഷ്യനാണ്, ഈ സ്പോഞ്ചാണ്. ഞാൻ പറഞ്ഞു തലച്ചോറിനും തലയോട്ടിക്കുള്ള ആഘാതമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഒരു നമ്മളെവിടെയും വീഴുമ്പോൾ കുഷ്യൻ നമ്മുടെ ആഘാതം കുറയ്ക്കും, ഈ പ്ലാസ്റ്റിക്കും അതിൻ്റെ ആഘാതം കുറയ്ക്കും. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 100% രക്ഷപ്പെടുമെന്നൊന്നുമില്ല, ആ ആഘാതം ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുന്നു മാത്രം. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഗ്ലാസ്സാണ്. കുഞ്ഞിട്ടെ മനസ്സിലാവണല്ലേ, ഉറങ്ങണ്ടേ ക്ലാസ്സിൽ. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഗ്ലാസിൻ്റെ ധർമ്മം. അതായത് പൊടി പിന്നെ പ്രാണികളൊക്കെ കണ്ണിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നല്ല ഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി നമ്മുടെ കണ്ണിൽ കയറാൻ സാധ്യതയുണ്ട്. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. നമ്മുടെ പല്ല്, ചുണ്ട്, കവിള് അതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം. ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഉണ്ടല്ലോ ബുള്ളറ്റിൻ്റെയൊക്കെ ഹെൽമെറ്റിലെ, അതൊക്കെ വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ല. ചെറിയൊരു അപകടം സംഭവിച്ചാൽ വണ്ടി ഒരു സ്ഥലത്ത് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പിലേക്ക് തെറിച്ചു പോവുക അല്ലേ, ഫ്രണ്ടിലേക്ക് തെറിച്ചു പോവുക. അപ്പോൾ ഈ ഭാഗം ഇല്ലാത്ത ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിലത്ത് നിന്ന് മോന്ത കുത്തുകയും ചെയ്യും, 5-6 പല്ല് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെയുള്ള 5-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഈ സ്ട്രാപ്പാണ്. അപ്പോൾ ഹെൽമെറ്റ് വെറുതെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവുക? ആദ്യം ഹെൽമെറ്റ് ഒരു വഴിക്ക് പോവും, നമ്മൾ വേറൊരു വഴിക്ക് പോവും. ഹെൽമെറ്റ് വെക്കാത്തൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവുക. ഇതാണ് ഹെൽമെറ്റിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പം നമ്മുടെ ഹെൽമെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആൻറ്റി റെസിസ്റ്റൻസ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആഘാതം പിന്നെയും കുറച്ചുകൂടെ കുറയ്ക്കും. പിന്നെ ഇതിൻ്റെ സ്പോഞ്ച് വളരെ നല്ല സ്പോഞ്ചാണ്. അപ്പോൾ ഈ നല്ല സ്പോഞ്ച് ആകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കുറയ്ക്കും. അപ്പോൾ നല്ല പ്ലാസ്റ്റിക്, പിന്നെ നല്ല കുഷ്യൻ, അതാണ് 2 ഗുണങ്ങൾ. 3-ാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് സാധാരണ നമ്മൾ ലോക്കൽ 300 രൂപയുടെ ഹെൽമെറ്റൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അപകടം സംഭവിക്കുമ്പോൾ തന്നെ ഇതന്നെ പൊട്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് കയറും, കണ്ണിലും കവളത്തേക്ക് കയറും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നവും കണ്ണിൻ്റെ കാഴ്ച വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ഇത് പൊട്ടില്ല, കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പിന്നെ 4-ാമത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് ഇത് ഫുൾ ഫേസ് ആണ്, ഹാഫ് ഫേസ് അല്ല. അപ്പോൾ നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ 5-ാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലിപ്പാണ്. ക്ലിപ്പ് പെട്ടെന്നൊന്നും, അപ്പോൾ അപകടം സംഭവിക്കുമ്പോൾ പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോരില്ല.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റീസ് കേട്ടോ. നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഹെൽമെറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങൾക്ക് ഇത് ഓവർ പ്രൈസ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല ഹെൽമെറ്റ് വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. 300 രൂപയ്ക്ക് 400 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ഹെൽമെറ്റുകൾ പോലീസിൻ്റെ അടുത്ത് എസ്കേപ്പ് ആവുന്ന മാത്രമാണ് പർപ്പസ് ഉള്ളൂ. അല്ലാതെ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് കാര്യമായിട്ട് സംരക്ഷണം ഒന്നും നൽകില്ല. 800 രൂപയ്ക്കും 900 രൂപയ്ക്കും മാർക്കറ്റിൽ നല്ല ഹെൽമെറ്റുകൾ അവൈലബിൾ ആണ്. സ്റ്റെറ്റ്സിൻ്റെ സ്റ്റിൽ വേർഡിൻ്റെ ഇടയ്ക്ക് ഹെൽമെറ്റുകൾ 800 രൂപയ്ക്കും 900 രൂപയ്ക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ, നമ്മുടെ തല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ തലയ്ക്കുള്ളിൽ സ്വപ്നങ്ങൾ അതിലേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ.